അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ പറ്റി നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? ഏവർക്കും സ്വാഗതം. ഇന്ന് ഭാരതത്തിൽ രാഷ്ട്രീയ ഗോളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നത് ഡൽഹി ചീഫ് മിനിസ്റ്ററായിരിക്കുന്ന ശ്രീ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാക്കിയിരിക്കുന്ന അവസ്ഥയുമാണ്. ഇത് സംബന്ധമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളും കണക്കുകൂട്ടലുകളും വ്യാപകമായ ശ്രദ്ധ ആകർഷിക്കുന്നു. അതിനെപ്പറ്റി നിരന്തരമായ ചർച്ചകൾ നടത്തുന്നു. എനിക്കതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പറയാനുണ്ടെങ്കിലും അത് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് ഏവരുമൊത്ത് ചിന്തിക്കാനുള്ളത്, ആം ആദ്മി പാർട്ടി ഈ ഒരവസ്ഥയെ എങ്ങനെയാണ് കാണേണ്ടത്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഈ ഒരു ചിന്തയിലേക്ക് പ്രവേശിക്കുന്നതിന് ആമുഖമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ട അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാനത് ചെയ്യുകയാണ്. ഒന്ന്, ഞാൻ വിശ്വസിക്കുന്നത് മറ്റുള്ളവർ നമ്മളോട് എന്തു ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്തു എന്നതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മോട് എന്തു ചെയ്താലും അത് നാം എപ്രകാരം കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ആത്യന്തികമായ നിലനിൽപ്പുള്ളത്. നമ്മോട് അനീതി ചെയ്തു, ആക്രമം ചെയ്തു, നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചു, ദുരുദ്ദേശത്തോടുകൂടെ സംഘടിതമായി നമുക്കെതിരെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു, നിലപാടുകൾ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായി, എന്നാൽ അതുകൊണ്ട് നാം നശിച്ചു പോകണമെന്നില്ല. എൻ്റെ വിശ്വാസത്തിൽ നാം നശിക്കുകയുമില്ല. നാം നശിക്കണമെങ്കിൽ ഇങ്ങനെ കാലാകാലങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങൾ, നമ്മുടെ നേരെ അടിക്കുന്ന കൊടുങ്കാറ്റുകൾ, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ഭൂമി കുലുങ്ങി മാറിപ്പോകും എന്ന് തോന്നുന്ന ഭൂകമ്പങ്ങൾ പോലെയുള്ള അനുഭവങ്ങൾ, അങ്ങനെയുള്ള അനുഭവങ്ങൾക്കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അവയൊക്കെയും നമ്മെ എന്ത് വിളിച്ചറിയിക്കുന്നു എന്നൊരന്വേഷണമുണ്ടെങ്കിൽ, അങ്ങനെ തികച്ചും അനീതി നിറഞ്ഞതും മനുഷ്യത്വരഹിതവുമായ വിധത്തിൽ മറ്റുള്ളവർ നമ്മോട് ഇടപെടുമ്പോൾ അത് നമ്മുടെ ആത്യന്തികമായ നന്മയ്ക്ക് ഉതകുന്ന വിധത്തിൽ അതിനെ രൂപാന്തരപ്പെടുത്തുവാനുള്ള കഴിവ് ദൈവം നൽകിയിട്ടുണ്ട്. അത് സാധ്യമാണ് എന്നത് അനുഭവത്തിൽ കൂടെ എനിക്ക് ആത്മധൈര്യത്തോടെ സാക്ഷീകരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രതികൂല സാഹചര്യങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആധികാരികതയും അതിൻ്റെ സത്യസന്ധതയെയും അതിൻ്റെ സത്തയെയും എസെൻസിനെയും വെളിപ്പെടുത്തുന്നു. എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് സമാധാനപരമായി നാം ഇഷ്ടപ്പെടുന്നത് പോലെ പോകുമ്പോഴല്ല നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ വെളിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നത്. പിന്നെയോ, എല്ലാം നിങ്ങൾക്ക് പ്രതികൂലമാണെന്ന് തോന്നുന്നു, കൊടുങ്കാറ്റ് നമുക്കെതിരെ അടിക്കുന്നു, അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭയങ്കരന്മാരുടെ ചീറ്റൽ എൻ്റെ അസ്തിത്വത്തിൻ്റെ കോട്ടമേൽ ആഞ്ഞടിക്കുന്നു, എന്നെ സംഹരിക്കാനായി ആളുകൾ പാഞ്ഞു വരുന്നു, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നത്. ഇപ്പം നോർമലായുള്ള സാഹചര്യങ്ങൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. സമാധാനവും സന്തോഷവും നിറഞ്ഞിരിക്കുമ്പോൾ സമനില തെറ്റാതെ ആർക്കും കഴിയാൻ സാധിക്കും. പക്ഷേ പ്രതികൂലങ്ങൾ അലയടിക്കുമ്പോൾ അപ്പോൾ നമുക്കറിയാം ആളുകൾ തമ്മിലുള്ള, വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ ഒരു സംഭവം, ഞാൻ വാസ്തവത്തിൽ പ്രതീക്ഷിച്ചതാണ്.
കേജ്രിവാളിനെ അകത്താക്കും എന്നത് ഞാൻ 100% കണക്കാക്കി വെച്ചതാണ്. കാരണം രാഷ്ട്രീയമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധ തിരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഒരു കാര്യം പറയാൻ ഞാൻ നിർബന്ധിതനാണ്. കേജ്രിവാളിനെ പോലെയുള്ള ഒരു വ്യക്തിയെ അഴിമതിയുടെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ട് ഇതാ നോക്കൂ ക്ലീൻ പൊളിറ്റിക്സ് വാഗ്ദാനം ചെയ്തൊരു മനുഷ്യൻ കാണിച്ചു വെച്ചത് കണ്ടില്ലേ? അവൻ അഴുക്കാണ്, ധാർമ്മികമായ അഴുക്കാണ് അവൻ. ഹീസ് മോറലി ഡേർട്ടി എന്ന് വരുത്തി വെക്കുന്നത്, വരുത്തി വെക്കാൻ എല്ലാ തന്ത്രങ്ങളും മെനയുന്നത് ധാർമ്മിക നിലവാരത്തോടുള്ള ബഹുമാനം കൊണ്ടല്ല. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് കമ്മിറ്റ്മെൻറ്റ്, സിൻസിയർ കമ്മിറ്റ്മെൻറ്റ്, മൊറാലിറ്റി ദറ്റ് ഇൻ പോളിറ്റിക്സ് ആൻ അഡ്വേഴ്സറി ഈസ് അക്യൂസ്ഡ് ഓഫ് ഇമ്മൊറാലിറ്റി ആൻഡ് ഹൗണ്ടഡ്. ദർ ഇസ് ഇമ്മൊറാലിറ്റി ഇൻ പ്രീച്ചിങ് മൊറാലിറ്റി ഇൻ പോളിറ്റിക്സ്. രാഷ്ട്രീയത്തിൽ ധാർമ്മിക ഔന്നത്യത്തെപ്പറ്റി പ്രസംഗിക്കുന്നത് തന്നെ ധാർമ്മികതയെ ആയുധവൽക്കരിക്കുന്നതിനും അത് മറ്റുള്ളവർക്കെതിരെ സമർത്ഥമായി ഉപയോഗിക്കുന്നതിനുമാണ്. അല്ലാതെ ധാർമ്മിക നിലവാരങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ അല്ല. അത് ഈ ഒരു സംഭവത്തിൽ വളരെ പ്രകടമാണ്. കാരണം കേജ്രിവാളിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് 100 കോടി കൊടുത്തു എന്നാരോപിക്കപ്പെടുന്നു. അത് കൊടുത്തയാൾ ബി ജെ പിക്ക് 55 കോടി കൊടുത്തിരിക്കുന്നു, അത് വാങ്ങിക്കുന്നതിനൊരു പ്രശ്നവുമില്ല. പക്ഷെ നീ വാങ്ങിച്ചാൽ അത് കൈക്കൂലിയാണ്, ഞാൻ വാങ്ങിച്ചാൽ അത് സംഭാവനയാണ് എന്ന് പറയത്തക്ക ധാർമ്മിക ബോധമേ ഈ സംഭവത്തിൽ പ്രവർത്തിക്കുന്നുള്ളൂ. അത് മാത്രം ഞാൻ സൂചിപ്പിച്ച ആ ഭാഗം വിടുകയാണ്. കാരണം എൻ്റെ ചിന്ത മറ്റൊരു ദിശയിലായതുകൊണ്ട് ഞാനിപ്പോൾ ആം ആദ്മി പാർട്ടിയിലെ ഒരംഗമായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഇപ്പം ഞാനിപ്പോൾ ആതിഷിയുടെ സ്ഥാനത്താണ്, അല്ലെങ്കിൽ മറ്റൊരു ആം ആദ്മി പാർട്ടി നേതാവിൻ്റെ സ്ഥാനത്താണ് എങ്കിൽ ഞാനെന്ത് ചെയ്യുമായിരുന്നു? ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ അർഹതയുള്ളവനല്ല, രാഷ്ട്രീയത്തിൽ എനിക്ക് സ്ഥാനമുണ്ടാകുകയില്ല എന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കിത് മനസ്സിലാകും. അതുകൊണ്ടും അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കും. ഇപ്പം ഞാൻ അവിടെ ആരുടെയെങ്കിലും സ്ഥാനത്തായിരുന്നെങ്കിൽ ഞാൻ ഈ സംഭവത്തെ കാണുന്നത് ഇത് ഒരു വലിയ ആഹ്വാനമാണ്. എന്താണ് ആം ആദ്മി പാർട്ടിയുടെ ആവിർഭാവം മുതൽ ഞാൻ ഇത് വളരെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു രാഷ്ട്രീയമായ പ്രതിഭാസമാണ്. വാസ്തവത്തിൽ വളരെയധികം പ്രതീക്ഷകൾ ഉണർത്തിയ ഒരു പ്രസ്ഥാനമാണിത്. ആ പ്രതീക്ഷ എന്താണ്? രാഷ്ട്രീയത്തിൽ ധാർമ്മികത നിലനിർത്താൻ സാധിക്കും. നമ്മളെല്ലാവരും രാഷ്ട്രീയം അധാർമ്മികമാണെന്നും രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ അക്രമവും അഴിമതിയും കൊണ്ട് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നും ഇതിൻ്റെ സ്വഭാവം മനുഷ്യ നന്മയ്ക്ക് എതിരാണെന്നും ആദർശങ്ങൾക്ക് ഇവിടെ വലിയ ഇല്ല എന്നും ഉണ്ടാകരുതെന്നും ആദർശങ്ങൾ രാഷ്ട്രീയമായ മുന്നേറ്റങ്ങൾക്ക് വിലങ്ങുകയാണെന്നും ഒക്കെയുള്ള ഈ പ്രസ്താവനകൾ അതുപോലെ സ്വീകരിച്ചു വച്ചിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരെല്ലാം അഴിമതിക്കാരെന്ന് പറയുമ്പോൾ നമുക്കതിൽ ആന്തരികമായ ഒരു സന്തോഷമാണ്. പക്ഷേ നേരെ മറിച്ചാണ് ഉണ്ടാകേണ്ടത്, നാം കരയുകയാണ് വേണ്ടത് പോട്ടെ മറ്റൊരു കാര്യം. രാഷ്ട്രീയം പരിശുദ്ധമായൊരു പ്രക്രിയ ആകണമെന്ന് നാം ആവശ്യപ്പെടുന്നില്ല. എന്നാൽ അത് തിരിച്ചറിയുന്നൊരു വ്യക്തിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അതിനെപ്പറ്റി എനിക്കതൊരു സംശയമുള്ളു. അതുകൊണ്ട് അദ്ദേഹം അപ്രകാരം ഒരു രാഷ്ട്രീയമായ പാർട്ടി രൂപീകരിച്ചപ്പോൾ ഞാൻ സന്തോഷിക്കുകയും അതിൻ്റെ ദീർഘകാല പ്രസക്തിയെപ്പറ്റി അഭിമാനം കൊള്ളുകയും ചെയ്തു. വ്യക്തിപരമായി പല അവസരങ്ങളിലും കെജ്രിവാളുമായി കാണുവാനും പല കാര്യങ്ങളും സംസാരിക്കാനും പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും എനിക്കിടയായിട്ടുണ്ട്. അതിൽ നിന്ന് വ്യക്തിപരമായി കെജ്രിവാളിനെ പറ്റി എനിക്ക് കറ ഇല്ലാത്ത ബഹുമാനമാണുള്ളത്. ഇപ്പോഴും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു വൈകാരികമായ ബന്ധത്തിന് അല്പം പോലും കോട്ടമുണ്ടായിട്ടില്ല, ഉണ്ടാകാൻ സാധ്യവുമല്ല. കാരണം ഈ അറസ്റ്റ്
നടന്നത് എങ്ങനെയാണെന്നും എന്തിനു വേണ്ടിയാണെന്നും അറിയാവുന്നത് കൊണ്ട് ആ ബഹുമാനം കുറച്ചുകൂടെ കൂടിയിട്ടേ ഉള്ളൂ. എന്നാലും ഞാൻ മറ്റൊരു ആശയം പറയാൻ നിർബന്ധിതനാണ്. ഇങ്ങനെയൊരു പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ അത് നിലവിലുള്ള രാഷ്ട്രീയ പ്രവണതകൾക്ക് കടകവിരുദ്ധമാകിയാൽ ആ പ്രസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ വലിയ വലിയ പ്രയാസമാണ്. ഇപ്പോൾ ഒരു രാജ്യത്ത് 50 പാർട്ടികളുണ്ട്. ഒരു പാർട്ടി മാത്രം മറ്റെല്ലാ പാർട്ടികളുടെയും പ്രധാന സ്വഭാവത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റ് 49 പാർട്ടികൾക്കും ഈ പാർട്ടിയോട് കലശലായ ശത്രുതയുണ്ടാകും. അത് അവസാനിക്കാത്ത ശത്രുതയുണ്ടാകും. കാരണം ഇങ്ങനെ ശുദ്ധമായ പൊളിറ്റിക്സ്, ക്ലീൻ പൊളിറ്റിക്സിൽ വിശ്വസിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ അധ്വാനിക്കുകയും ചെയ്യുന്നൊരു പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ മറ്റുള്ള 49 പാർട്ടികളുടെ നിലനിൽപ്പിനും അപകടമാണ്. ഇത് ഇങ്ങനെയൊരു പാർട്ടിക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുണ്ടാകും. ഇത് താത്വികം ഒരു തിയറി മാത്രമല്ല, നമുക്കറിയാം ഭാരത രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ചെറിയ ആരംഭത്തിൽ നിന്ന് 10 വർഷത്തിനുള്ളിൽ ഒരു പാർട്ടി ഡൽഹിയുടെ ഭരണം പിടിച്ചെടുക്കുന്നു, പഞ്ചാബിൻ്റെ ഭരണം പിടിച്ചെടുക്കുന്നു, ഗോവയിലേക്കും ഗുജറാത്തിലേക്കും വളരുന്നു, ഹരിയാനയിൽ അതിന് ഇടമുണ്ട്, നമുക്കറിയാം ബാംഗ്ലൂരിൽ പോലും ഇതിന് വലിയ അനുഭാവികളുണ്ട്, രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള പ്രതീക്ഷകളുമുണ്ട്. ഇത്രമാത്രം ജനപ്രീതി ആർജിച്ച മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് മറ്റൊരു സ്റ്റേജിലാണ്, അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ തീർച്ചയായും മറ്റുള്ള എല്ലാ പാർട്ടികളും ശത്രുതാ മനോഭാവത്തോടുകൂടെ മാത്രമേ ആം ആദ്മി പാർട്ടിയെ കാണത്തുള്ളൂ എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയം ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. ഞാനത് പ്രതീക്ഷിച്ചതാണ്. പ്രത്യേകിച്ച് ബി ജെ പി. ഇന്ന് വാസ്തവത്തിൽ ബി ജെ പി ഭാരതത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു രാഷ്ട്രീയ നേതാവിനെയോ ആത്മാർത്ഥമായി ഭയക്കുന്നുണ്ടെങ്കിൽ അത് ആം ആദ്മി പാർട്ടിയെയും പ്രത്യേകിച്ച് കേജ്രിവാളിനെയുമാണ്. അതുകൊണ്ട് കേജ്രിവാളിനെ അകത്താക്കുക എന്നത് പാർട്ടിയുടെ ഒരു അനിവാര്യതയാണ്. ആ ഒരു ദിശയിലേക്ക് അവർ സഞ്ചരിക്കുന്നു. അത് എത്ര എവിടെ ചെന്ന് എത്തുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇത് ഞാൻ വളരെ ശക്തമായി നിങ്ങളോട് പറയുന്നു. ഇത് കേജ്രിവാൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ മാത്രമല്ല, ഈ ഒരേ ഒരു സംഭവം, നിങ്ങളെൻ്റെ വാക്കുകൾ ഓർമ്മിക്കും, ഈ ഒരേ ഒരു സംഭവം ഭാരത ജനായത്ത ഭരണത്തിൻ്റെ ഭാവി നിശ്ചയിക്കാൻ പോകുന്ന സംഭവമാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ച് ആ ഭാഗവും വിടുകയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രമാത്രം പ്രതീക്ഷ ഉണർത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിപ്രകാരമുള്ള ഒരു സാഹചര്യത്തിൽ പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ തന്നെ ആന്തരികമായ വലിയ പ്രശ്നങ്ങൾക്കുണ്ട്. അതായത് നമുക്കറിയാം ഭാരതത്തിൽ രാഷ്ട്രീയം ഓടുന്നത് വലിയ വലിയ പണക്കൊഴുപ്പ് കൊണ്ട് മാത്രമാണ്. അത് സാധിക്കണമെങ്കിൽ അഴിമതി ഉണ്ടാകണം, കറപ്ഷൻ ഉണ്ടാകണം. കറപ്ഷൻ ഇല്ലെങ്കിൽ ഇവിടെ രാഷ്ട്രീയം നടക്കുകയില്ല. വിശുദ്ധി കൊണ്ടോടുന്ന രാഷ്ട്രീയം ഭാരതത്തിലില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയിലെ ഒരു പാർട്ടി വിശുദ്ധിയുടെ അടിത്തറയിൽ നിന്ന് പോവുക അവരുടെ പ്രയാസമാണ്. ദ ടെംപ്റ്റേഷൻ ആൻഡ് ദ പ്രഷർ ടു കോംപ്രമൈസ് ആൻഡ് ടു ബിക്കം ലൈക്ക് അതർ പാർട്ടീസ് ഈസ് ടു ഗ്രേറ്റ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കറിയാവുന്നതാണ്, ഭാരതത്തിൽ നിലക്ഷ്യം ജയിക്കുന്നത് ആദർശങ്ങൾ കൊണ്ടല്ല, സൽഫലങ്ങൾ കൊണ്ടല്ല, പണക്കൊഴുപ്പ് കൊണ്ട് മാത്രമാണ്. ആ പണക്കൊഴുപ്പിൽ ഉൾപ്പെടുന്നതാണ് മീഡിയ വാങ്ങിക്കുന്നു, ഗോദി മീഡിയ എന്നൊക്കെ നമ്മൾ പറയുന്നു. പണമില്ലാതെ ഭാരതത്തിൽ ഒരു ഇലക്ഷൻ ജയിക്കാൻ ഇന്ന് സാധ്യമല്ല. അതുകൊണ്ടാണ് എല്ലാ പാർട്ടികളുടെയും പണസ്രോതസ്സുകൾ അടച്ചു പൂട്ടുവാൻ ബി ജെ പി ശ്രമിക്കുന്നതെന്നും നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വസിക്കുന്ന അധികം പാരമ്പര്യമില്ലാത്ത ഒരു കുഞ്ഞു പാർട്ടി അതിന് നിലനിൽപ്പിന് വേണ്ടിയെങ്കിലും നിലവിലിരിക്കുന്ന സാഹചര്യത്തോട് പുത്തൂരത്തിപ്പെട്ടു പോകുവാൻ, അനുയോജ്യമായി പോകുവാനുള്ള വലിയ വലിയ ടെംപ്റ്റേഷൻ, പരീക്ഷ അനുഭവിക്കും. ആ സാഹചര്യത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കും? ഇതാണ് പ്രശ്നം. അപ്പോൾ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ ഭരണം അതിൻ്റേതായ തത്വങ്ങളനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. യു ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പവർ ദറ്റ് യു വീൽഡ്. നാം
അധികാരത്തെ ഉപയോഗിക്കുന്നത് പോലെ അധികാരം നമ്മളെയും ഉപയോഗിക്കും. യു വീൽഡ് പവർ, പവർ വീൽഡ്സ് യു. അതുകൊണ്ടാണ് ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞത്, ഓൾ പവർ കറപ്റ്റ്സ്, ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്. അത് ലോർഡ് ആക്ടൺ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പക്ഷേ പൊതുവായി പറയുമ്പോൾ ബേക്കറിൻ്റെ പേരാണ് പറയുന്നത്. പക്ഷേ ഇത് ലോർഡ് ആക്ടൻ്റെ പ്രസ്താവനയാണ്. അപ്പോൾ പവർ കറപ്റ്റ്സ്, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അധികാരത്തിൽ കയറിയ ഒരു പാർട്ടി വലിയ ആദർശശുദ്ധിയോടുകൂടെയാണ് അവരുടെ രാഷ്ട്രീയമായ തീർത്ഥയാത്ര ആരംഭിച്ചതെങ്കിലും കാലക്രമേണ അധികാരത്തിൻ്റെ ഇരിപ്പിടത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ ആദർശബോധം മങ്ങിപ്പോകുവാനും രാഷ്ട്രീയ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന തത്വങ്ങളോടും സങ്കല്പങ്ങളോടും യോജിച്ചു പോകുവാനുമുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കോംപ്രമൈസ് ആം ആദ്മി പാർട്ടിയിൽ സംഭവിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അതിനെനിക്ക് ആധികാരികമായ തെളിവൊന്നുമില്ല. അല്ലെങ്കിൽ ആ പ്രവണത ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ സംഭവം ആ ഒരു യാഥാർത്ഥ്യത്തെ ആം ആദ്മി പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നിങ്ങൾ ഈ വഴിയെ സഞ്ചരിച്ചാൽ നിങ്ങൾ നശിച്ചു പോകും എന്നൊരു ഒരു താക്കീതുമാണ്. കാരണം മറ്റെല്ലാ പാർട്ടികൾക്കും ധാർമ്മികത ഇല്ലെങ്കിലും പിടിച്ചു നിൽക്കാം. ആം ആദ്മി പാർട്ടിക്ക് മാത്രം അത് സാധ്യമല്ല. കാരണം എന്താണ്? ആം ആദ്മി പാർട്ടിയുടെ അസ്തിത്വം തന്നെ സ്ഥിതി ചെയ്യുന്നത് വിശുദ്ധ പൊളിറ്റിക്സിൽ, ക്ലീൻ പൊളിറ്റിക്സിലാണ്, മാലിന്യമില്ലാത്ത പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിലാണ്. അവിടെ മാലിന്യം കടന്നാൽ ശ്വസിക്കുന്ന വായുവിൽ ഓക്സിജൻ ഇല്ലാത്ത പോലെ ആയിത്തീരും. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയോട് ബന്ധമുള്ള കേജ്രിവാൾ തൊട്ട് ബാക്കിയുള്ള എല്ലാവരും ഈ ഒരു സംഭവത്തെ ഒരു വലിയ വേക്ക് അപ്പ് കോൾ, നിങ്ങൾ ഉണരുവീൻ, ചിന്തിപ്പിൻ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുവീൻ, മനസ്സിലാക്കിയ ശേഷം നിങ്ങളെ തന്നെ തിരുത്തുവീൻ. വെളിപ്പാട് പുസ്തകം, വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകത്തിൽ എഫേസ്യ സഭയ്ക്ക് വേണ്ടി, എഫെസോസിലെ സഭയ്ക്ക് ദൂത് നൽകുമ്പോൾ പറയുന്നതാണ്, നിൻ്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. ആ മെസ്സേജാണ് എനിക്ക് ആം ആദ്മി പാർട്ടിയോട് പറയാനുള്ളത്. നിങ്ങളുടെ ആദ്യ സ്നേഹം നിങ്ങൾ വിട്ടുകളയരുത്. ആ ദൂത് നിങ്ങളോട് പറയുന്നത് ബി ജെ പി ആണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ വാസ്തവത്തിൽ ബി ജെ പി നിങ്ങളുടെ ശത്രുക്കളായിട്ടല്ല, നിങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നവരായിട്ടല്ല, നിങ്ങളുടെ ആദർശശുദ്ധി കാത്തു സൂക്ഷിപ്പാൻ നിങ്ങളെ ഹേമിക്കുന്നവരായി നിങ്ങളുടെ സഹായികളായിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. അങ്ങനെ നിങ്ങൾ കാണാനുള്ള പക്വത നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു അഗ്നി പരീക്ഷയിൽ നിന്ന് നിങ്ങൾ വിശുദ്ധി പ്രാപിച്ചവരായി വെളിയിൽ വരികയും നിങ്ങൾക്കുള്ള വലിയ 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 ഭാവി പ്രാപിപ്പാൻ വരും കാലങ്ങളിൽ സാധ്യമാകുകയും ചെയ്യും. ഇത് നൈമിഷികമായ ഒരു കൊടുങ്കാറ്റാണ്. ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഇത് നൈമിഷികമാണ്. നിങ്ങളുടെ ഭാവിയെ, നിങ്ങൾക്ക് സാധ്യമാകാവുന്ന ഭാവിയെ അനുസരിച്ച് നോക്കുമ്പോൾ ഇത് താരതമ്യേന നൈമിഷികമാണ്. ഇത് ഇന്നും ഇന്നലെയും അവസാനിക്കുമെന്നല്ല ഞാനീ പറയുന്നു. ഇത് 2 വർഷം കൊണ്ട് അവസാനിക്കണമെന്നില്ല. ആ സമയമൊക്കെയും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അതിനപ്പുറത്തുള്ള സാധ്യത നിങ്ങൾക്ക് കാണുകയും അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യണമെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ ആത്മീയമായ ഉണർത്തെഴുന്നേൽപ്പുണ്ടാകേണ്ട ആവശ്യമുണ്ട്. റീജനറേഷൻ, മോറൽ ആൻഡ് സ്പിരിച്വൽ റീജനറേഷൻ. എൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളയരുത്, അത് തിരികെ പിടിക്കുക, മുറുകെ പിടിക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് കൃഷകാത്രികരായ രാഷ്ട്രീയക്കാരല്ല, ഒരു മോദിയോ അമിത്ഷായോ അല്ല, ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഉണരുവീൻ. നിങ്ങളായിരുന്ന അവസ്ഥയിൽ നിന്ന് വീണുപോയി എങ്കിൽ തിരിച്ചറിവീൻ. ആദ്യ സ്നേഹം വീണ്ടെടുപ്പീൻ. ആ സ്നേഹം ഭാരതത്തോടായിരുന്നു, ആ സ്നേഹം ഭാരതത്തിലെ ജനത്തോടായിരുന്നു, ആ സ്നേഹം ഭാരതത്തിൻ്റെ ദീപ്തമായ ഭാവിയോടായിരുന്നു. ആ സ്നേഹം നഷ്ടപ്പെട്ടു പോകാൻ കാത്തു സൂക്ഷിപ്പീൻ. ആ സ്നേഹത്തെ കാരാഗ്രഹത്തിൽ അടയ്ക്കുവാൻ ഈ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല. കാരണം ആ സ്നേഹം ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ മാത്രം നിൽക്കുന്നതാണ്.
അതുകൊണ്ട് ഈ ഒരു പ്രതികൂല സാഹചര്യത്തെ ഷോർട്ട് ടേം പെയിൻ, ലോങ് ടേം ഗെയിൻ, ഈ നോട്ട് നിരോധന കാലത്ത് ബി ജെ പി ഉപയോഗിച്ച ആ ഒരു സ്ലോഗനല്ലേ, അതാണ് ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. മാനേജ് ദിസ് ഷോർട്ട് ടേം പെയിൻ, കീപ്പിംഗ് യുവർ ഐസ് അൺവേവറിംഗ്ലി ഫിക്സ്ഡ് ഓൺ ദ ലോങ് ടേം ഗെയിൻ ഓഫ് ദ പാർട്ടി. നിങ്ങളത് ചെയ്യുമെങ്കിൽ, സത്യം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഭാരതത്തിൻ്റെ ഭാവി സർവശക്തനായ ദൈവം നിങ്ങളുടെ കയ്യിൽ തരും. വിശ്വസിപ്പീൻ, ധൈര്യപ്പെട്ടിരിപ്പീൻ. വീണ്ടും പറയുന്നു, നിങ്ങളുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സംരക്ഷിപ്പീൻ. നന്ദി, നമസ്കാരം.